ദിവസങ്ങൾക്കിടെ 15 വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച് കൊന്ന കടുവയെ പിടികൂടാൻ വയനാട്ടിൽ ഊർജിത ശ്രമം. കുറുക്കൻമൂലയിൽ കടുവയ്ക്കായുള്ള തിരച്ചിലിന് കുങ്കിയാനകളെ എത്തിക്കും. കഴിഞ്ഞ ദിവസവും കടുവ ആടിനെ കൊന്നു തിന്നിരുന്നു. കൂടുകൾ സ്ഥാപിച്ചെങ്കിലും കടുവ ഇതുവരെ അകപ്പെട്ടിട്ടില്ല. കുറുക്കൻമൂലയെയും പരിസര പ്രദേശങ്ങളെയും ഭീതിയിലാഴ്ത്തി കടുവയുടെ സാന്നിധ്യം തുടരുകയാണ്. 5 കൂടുകൾ സ്ഥാപിച്ച് വനം വകുപ്പ് സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പശുക്കൾ ഉൾപ്പെടെ 15 വളർത്തുമൃഗങ്ങളെയാണ് ഇതുവരെ കടുവ ആക്രമിച്ചത്. കുട്ടികൾക്ക് സ്കൂളിൽ പോവാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഇവിടെ ഇപ്പോൾ. 15 ദിവസമായി ഈ കടുവ വന്ന് മറ്റേ ജനങ്ങളുടെ കൂടുകളിലെല്ലാം വന്ന് കന്നാലികളെയും ആടിനെയും പിടിക്കുന്നു. ഇപ്പോൾ ഇന്നിപ്പോൾ 15-ാമത്തെ ആടിനെയാണ് പിടിച്ചിരിക്കുന്നത്. ജനങ്ങളെല്ലാം വളരെ ഭീതിയിലാണ് കഴിയുന്നത്. കടുവയെ മയക്കുവെടി വയ്ക്കാൻ വെറ്റിനറി സർജൻ ഡോക്ടർ ആരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘവും പ്രദേശത്തുണ്ട്. കുറുക്കൻമൂലയിലും പരിസര പ്രദേശങ്ങളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ പ്രത്യേക പരിശീലനം നേടിയ 2 കുങ്കിയാനകളെയാണ് തിരച്ചിലിന് എത്തിക്കുന്നത്. പരിസരത്തെ കാടുകൾ ഇളക്കി കടുവയെ പുറത്തു ചാടിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണിത്. ഡ്രോണുകൾ ഉപയോഗിച്ചും നിരീക്ഷണം നടത്തും. കുറുക്കൻമൂലയിലും പരിസരത്തും വനപാലകർ പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞ് ഉൾക്കാടുകളിൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. പിടികൂടാൻ എല്ലാ ശ്രമങ്ങളും നടക്കുമ്പോഴും കടുവയുടെ ആക്രമണങ്ങൾ തുടരുന്നത് ജനങ്ങളെ ആശങ്കയിൽ അഴുത്തിയിരിക്കുകയാണ്. കൈരളി ന്യൂസ്, വയനാട്.